നമസ്കാരം. നീണ്ട 31 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയായ പേരറിവാളൻ ജയിൽ മോചിതനായി. അദ്ദേഹം ജയിൽ മോചിതനായി എങ്കിലും നിരവധി വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് തമിഴ്നാട്ടിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി സമരം വരെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്യന്തം ദയാരഹിതവും നീതിരഹിതവുമായ ഒരു വിചാരണയായിരുന്നു രാജീവ് ഗാന്ധി കൊലക്കേസുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതിൽ തർക്കമില്ല. കാരണം രാജീവ് ഗാന്ധി കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ജീവനോടെ പിടിക്കുന്നതിൽ അന്നത്തെ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും പരാജയപ്പെട്ടു. പിന്നീട് പേരറിവാളനെ പോലുള്ള ഈ കൊലക്കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചില പ്രതികളെയാണ് പിടികൂടി വധശിക്ഷയടക്കമുള്ള ശിക്ഷകൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ആര് നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ടോ, ഉണ്ടെങ്കിൽ അതാര് നടത്തി എന്നതിനെക്കുറിച്ചും യാതൊരു അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കൊല്ലപ്പെട്ടത്. അത് സംബന്ധിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ വിചാരണയോ നടത്താൻ ഭാരതം ഭരിച്ചവർക്ക് സാധിച്ചില്ല എന്നത് നാണക്കേട് തന്നെയാണ്. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലവിലുണ്ട്. കാരണം രാജീവ് ഗാന്ധി അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്നു, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. എവിടെ പോയാലും അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുടെ നടുവിൽ നിന്നിരുന്ന, അല്ലെങ്കിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന സമയത്താണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ മാത്രം, ശ്രീപരമ്പത്തൂരിൽ നടന്ന യോഗത്തിൽ മാത്രം കോൺഗ്രസ് നേതാക്കളാരും, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാരും അടുത്തില്ലായിരുന്നു. എവിടെ നിന്നോ ലോറിയിലും മറ്റു വാഹനങ്ങളിലും കൊണ്ടുവന്ന കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുണ്ടായിരുന്നത്. അവർക്കാണ് പരിക്കേറ്റതും അവർക്കാണ് ജീവഹാനി സംഭവിച്ചതും. കുറച്ച് സാധാരണ പ്രവർത്തകർക്കും അതുപോലെ തന്നെ കുറച്ച് പോലീസുകാർക്കും ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തു. പ്രധാനപ്പെട്ട നേതാക്കളാരും അന്ന് വരെ രാജീവ് ഗാന്ധിയോടൊപ്പം സന്ധരിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളാരും അന്ന് രാജീവ് ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നില്ല. ആർക്കും ഒന്നും പറ്റിയുമില്ല. ഇതൊരു വലിയ ദുരൂഹതയായി അവശേഷിക്കുന്നു. വിചാരണ സമയത്ത് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന 40 ലക്ഷത്തോളം വരുന്ന രൂപ, ആ പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ വിചാരണവേളയിൽ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. പിന്നീട് ഈ തുക ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു ഭരണ സ്ഥിരാകേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരാൾ നൽകിയതാണ്, അല്ലെങ്കിൽ അയാളുടെ തുകയാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ പിന്നീടുണ്ടായി. അതിന് പലതിനും തെളിവുകളുമുണ്ട്. എന്തായാലും ഈ രാജീവ് ഗാന്ധി കൊലക്കേസിൽ എന്തൊക്കെയോ ദുരൂഹത ഇനിയും നിലനിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. പക്ഷേ പേരറിവാളൻ നിരപരാധിയാണ് എന്നല്ല പറയാൻ വന്നത്. അദ്ദേഹം നിരപരാധിയാണോ ഇല്ലയോ എന്നത് ഈ രാജ്യത്തിൻ്റെ കോടതികളിലൂടെ പരമോന്നത കോടതി വരെ വിചാരണ നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം നിരപരാധിയാണെന്നും അല്ലെന്നും പറയാൻ പറ്റാത്ത നിരവധി ഘടകങ്ങളുണ്ട്. കാരണം ബാറ്ററി വാങ്ങിക്കൊടുത്തു എന്ന കുറ്റത്തിനാണ് ഈ പേരറിവാളിനെ 19-ാം വയസ്സിൽ അറസ്റ്റ് ചെയ്യുന്നതും 51-ാം വയസ്സിൽ തുറന്നുവിടുന്നതും. ബാറ്ററി വാങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷയോ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. 19-ാം വയസ്സിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമോ നേടിയ ഒരു യുവാവാണ്. ഈ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ ഉപയോഗിച്ച ഡിവൈസ് ബോംബ്, ആ ബോംബ് വളരെ സങ്കീർണമായ ഇലക്ട്രിക് സർക്യൂട്ടുകളിലൂടെ RDXനെ ജ്വലിപ്പിച്ചുകൊണ്ട് സ്ഫോടനമുണ്ടാക്കുന്ന ഒരു ഡിവൈസാണ്. അവിടേക്ക് ബാറ്ററി വാങ്ങാനും ഉള്ള, അല്ലെങ്കിൽ എന്തിന് ബാറ്ററി വാങ്ങണം, എന്തിനാണ് ഇവർ ബാറ്ററി വാങ്ങിയത് എന്ന് പേരറിവാളന് അറിവുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഒരു സാധാരണ വ്യക്തിയെ ബാറ്ററി വാങ്ങാൻ ഈ കൊലയാളി സംഘം നിയോഗിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നേരിട്ട് ബാറ്ററി വാങ്ങിക്കൂടാ എന്നൊക്കെയുള്ള ധാരാളം സാഹചര്യ തെളിവുകൾ പേരറിവാളന് എതിരെയുണ്ട്. അതുകൊണ്ടാണ് നീതി പീഠത്തിന് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ ആദ്യം വധശിക്ഷയ്ക്കാണ് വിധിച്ചത്. 1999 അദ്ദേഹം ദയാഹർജി നൽകി. 2019 വരെയാണ് ഈ ദയാഹർജിക്ക് മേൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ അടയിരുന്നത്. പിന്നീട് ഈ ദയാഹർജി പരിഗണിക്കുന്നതിലും അതിന്മേൽ തീരുമാനമെടുക്കുന്നതിനുമുള്ള കാലതാമസം പരിഗണിച്ചുകൊണ്ട്
പേരറിവാളിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി കോടതി വെട്ടിച്ചുരുക്കി. അദ്ദേഹം നിരപരാധിയായി എന്ന് കണ്ടെത്തിയതുകൊണ്ടല്ല, കേവലം അദ്ദേഹത്തിൻ്റെ ദയാഹർജി പരിഗണിക്കുന്നതിൽ ഇത്രയധികം സമയമെടുത്തു. അത് മനുഷ്യത്വരഹിതമാണ്. ഒരാളുടെ ഇന്ന് കൊന്നേക്കാം അല്ലെങ്കിൽ നാളെ കൊന്നേക്കാം, മരണം കാത്ത് ഇത്രയും വർഷം ഒരാൾ ജയിലിൽ കിടക്കുന്നത് തന്നെ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്ന് വിലയിരുത്തിയതുകൊണ്ടാകാം കോടതി ഒരു പക്ഷേ അത്തരത്തിൽ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത്. ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രി പേരറിവാളനെ സന്ദർശിക്കുന്നു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു. ആ ഫോട്ടോ തമിഴ്നാട് മുഴുവൻ പ്രചാരത്തിൽ വരുന്നു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യവും പ്രസക്തമാണ്. പേരറിവാളനെ ഇന്ന് അല്ലെങ്കിൽ കുറ്റ വിമോചിതനാക്കിയത് അല്ലെങ്കിൽ ജയിൽ മോചിതനാക്കിയത് സുപ്രീം കോടതി അതിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ജയിൽ മോചിതനാക്കിയത്. അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയായിരുന്നു ശിക്ഷാ കാലാവധി കഴിഞ്ഞ്, അല്ലാതെ അദ്ദേഹത്തെ നിരപരാധിയായി കണ്ട് പുറത്തു വിടുന്നതല്ല. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. ആ വധശിക്ഷ പിന്നീട് 2 ജീവപര്യന്തമായി കുറച്ചു നൽകുന്നു. ഈ 2 ജീവപര്യന്തം 14 14 28 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടതുണ്ട്. അദ്ദേഹം 31 വർഷം ജയിലിൽ കിടന്നു. അതിനുശേഷം അദ്ദേഹം ജയിൽ മോചിതനാകുന്നു. അതിൻ്റെ അർത്ഥം കോടതി അദ്ദേഹത്തെ നിരപരാധിയാക്കി എന്നല്ല. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുമില്ല. അദ്ദേഹം ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയായിരുന്നു. ശിക്ഷ വിധിക്കപ്പെട്ടു, ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഒരു വ്യക്തി മാത്രമാണ്. അദ്ദേഹത്തെ വീട്ടിൽ പോയി ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നത് എന്ത് സന്ദേശം ആണ് നൽകുക എന്നറിയില്ല. ഇനിയിപ്പോൾ പേരറിവാളനെ കുറ്റവിമുക്തനാക്കിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്രയും നാൾ അന്യായമായി തടവിൽ പാർപ്പിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിനെതിരെ നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും വരെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയകളിൽ ഇന്ന് കാണുന്നുണ്ട്. അതെന്തിനാകണം എന്ന് മനസ്സിലാകുന്നില്ല. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. രാജീവ് ഗാന്ധി കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടിക്കാനുള്ള അന്വേഷണം നടത്തിയത് കോൺഗ്രസ്സാണ്. പ്രതികളെ ജീവനോടെ പിടിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടത് കോൺഗ്രസ്സാണ്. ഇന്ന് നിലവിലുള്ള പേരറിവാളനടക്കമുള്ള കുറ്റവാളികളെ അന്ന് അറസ്റ്റ് ചെയ്ത് അവരെ വിചാരണ ചെയ്ത് അവർക്ക് ശിക്ഷ വിധിച്ചത് എല്ലാം കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ഇപ്പോഴദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഈ BJP സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശനം എന്ന് മനസ്സിലാകുന്നില്ല. ചിത്രത്തിലെവിടെയും BJP ഇല്ല. ഒരേ ഒരു കാര്യം പറയുന്നത്, ഈ സംസ്ഥാന സർക്കാർ അവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് പേരറിവാളനെ മോചിപ്പിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയിരുന്നു. ഗവർണർ അതിൽ തീരുമാനമെടുത്തില്ല. രാഷ്ട്രപതിക്ക് ആ ശുപാർശ അയച്ചു കൊടുത്തു, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടു. ഇത് കേന്ദ്ര സർക്കാർ പേരറിവാളൻ്റെ മോചനം നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരടവായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. പക്ഷേ അതിലും ഒരു ഉത്തരമുണ്ട്. അതായത് 2014 ജയലളിതയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പ്രതികളെ വെറുതെ വിടുവാനായി, ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ വെറുതെ വിടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പേരറിവാളിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് അത് തടഞ്ഞത് സുപ്രീം കോടതിയാണ് എന്നോർക്കണം. ഈ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കണം സംസ്ഥാന സർക്കാരിന് അതിനധികാരമുണ്ടാകുമോ എന്ന നിയമപ്രശ്നം ഗവർണറുടെ മുന്നിൽ വരുന്നതും അതിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹം രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്തതും എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹം മോചിതനാകുന്നു. മോചിതനാകുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷവും അദ്ദേഹം ജയിലറയ്ക്കൽ ഉള്ളിലായിരുന്നില്ല. മാർച്ച് മാസത്തിലാണ് അദ്ദേഹത്തിന് പരോൾ അനുവദിക്കുന്നത്. ഒരു മാസത്തെ പരോൾ അനുവദിച്ചു, അതിനുശേഷം നീട്ടി നീട്ടി. ഇതുവരെയും അദ്ദേഹത്തിന് തിരികെ ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ജോലാർപേട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷവും. എന്തായാലും പേരറിവാളൻ കുറ്റവിമുക്തനായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം നിരപരാധിയാണോ എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കോടതി ശിക്ഷ വിധിച്ചിരുന്നു, ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി എന്നതുമാത്രമാണ് ഇപ്പോൾ പ്രസക്തം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.